ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് MZRP-യിലാണ്. ഗൈസ്, അപ്പോൾ MZRP-യിലെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ക്യാമറ ഇല്ല, ഇതെന്താ കൈയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. കൈ കാണിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഗൈസ്, അപ്പോൾ നമ്മുടെ നാടെ ക്രിസ്മസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, കില്ലാടിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് എല്ലാവർക്കും വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി അവരെയൊക്കെ പോയി ഒന്ന് കാണാം. ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാടെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ക്യാമറ ഇന്ന് ഇല്ല ഗൈസ്. ഓക്കെ, ഇന്ന് ഞാൻ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല. കാര്യം ചെറിയ ലാഗ് അടിക്കുന്ന കാരണം ഞാൻ ക്യാമറ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക, സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ് ചെയ്തേക്കുക, ആ കുലസിത പ്രവൃത്തികളൊക്കെ ചെയ്തേക്കുക. ലൈക്ക് 10K ആണ്, മറക്കരുത്. മാക്സിമം എല്ലാവരും അടിക്കുക. അതേപോലെ തന്നെ ഇനി തൊട്ട് എന്താ പറയുക, ലൈക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും MZRP വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കഷ്ടപ്പെടുന്നതിന് ഒരു വിലയും തന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്ന പോലെ 10-26 പേര് വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട് അത് മാത്രമാണ്. നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ അതാണ്. അപ്പം യാ, സജഷൻ പോകാൻ വേണ്ടിയാണ് ഗൈസ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ലൈക്ക് അടിക്കുക. അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇനി ഞാൻ MZRP 2-3 ദിവസം കഴിഞ്ഞാൽ ഇടുകയുള്ളൂ, അത് കംപ്ലീറ്റ് ആവുന്ന വരെ. അപ്പോൾ എപ്പോഴും പറയുന്ന നടക്കല്ല, സത്യമായിട്ട് അങ്ങനെ ചെയ്യും, കുഴപ്പമില്ല, ഉള്ളത് പറയുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്, എനിക്ക് അവന്മാരെയൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അവന്മാരെ ഒന്ന് പോയി കണ്ടിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷം പരിപാടിയൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാനായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ബിൽഡ് ചെയ്യണം. ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബിൽഡ് ചെയ്യണമല്ലോ. നമ്മുടെ ആ റെയിൻഡിയറിൻ്റെ ബിൽഡ് ഇന്നലെ ചെയ്ത് ഒരുമാതിരി ഇരിക്കുകയാണ് ഗൈസ്. അത് ഒന്ന് പുതുക്കി പണിയാണോന്ന് നോക്കണം. അതൊന്ന് കിടിലമാക്കി എടുക്കണം. നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ വെച്ചിട്ട് നമുക്കൊന്ന് കിടിലമാക്കി എടുക്കണം. അപ്പോൾ ഇവന്മാരൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവന്മാരെ ഇവിടെ എങ്ങും കാണുന്നില്ല ഗൈസ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇനി ആ ജെറി വില്ലേജിലങ്ങനെ ആണെന്ന് ഇനി ഒന്ന് പോയി നോക്കണം. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ പോയി നോക്കിയിട്ട് അവന്മാരവിടെ ഉണ്ടെങ്കിൽ പരിപാടിയൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കില്ലെങ്കിൽ ലൈക്ക് അടിക്ക്. കമ്മോൺ ഗൈസ്, എന്താണിത്, എന്താണിത്? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെയൊക്കെ പരിപാടിയൊക്കെ അവരെയൊന്ന് കൊണ്ട് കാണിക്കണം. നോക്കട്ടെ, എന്തായാലും എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണം ഗൈസ് നമുക്ക് എന്തായാലും. അപ്പോൾ യാ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അതേ മേടി തെറിയാ വേണ്ടാത്തതുകൊണ്ടാ. എനിക്ക് ഇലക്ട്രോ തരാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ചോദിക്കുന്നു, ഇലക്ട്രോ എനിക്ക് തരാൻ പറ്റുമോ? ഈ വാഴ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വാഴ സൗണ്ട് അല്ലേ? അയ്യോ, മാമന്റെ മോന്റെ സൗണ്ട്. എന്ത് പറ്റി ബാക്കി എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും കൊണ്ട് കണ്ണാപ്പിയുടെ അവിടെ പോയി. ഇതെന്താ പൊട്ടിപ്പോയത്? എലേറ്റർ മൊത്തം വിചർമ്പിച്ച് പോയല്ലോ. തിരിച്ച് പ്രത്യക്ഷപ്പെടുത്താനുള്ള മാജിക് വല്ലതും ഉണ്ടോ ഗെയിമർ ബോയിന്റെ കയ്യില്? റാൻഡത്തിനെ പ്രത്യക്ഷപ്പെടുത്താനാണോ? ഗെയിമർ ബോയ് പാല് തരാൻ പിടിക്കും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, പ്രത്യക്ഷപ്പെടുത്തി തരാം. പ്രത്യക്ഷപ്പെടുത്തണോ? പ്രത്യക്ഷപ്പെടുത്തണം. ഓക്കെ ഓക്കെ. നമുക്കിത് ഇവിടെ പണി തുടങ്ങാം. ഞാൻ ബുക്ക് ചെയ്തേ, ബുക്ക് ചെയ്യാനോ? ഊഞ്ചേരി മറ്റേ സൈഡിൽ നിൽക്കൂലേ രണ്ടുപേര്? രണ്ടുപേരും ഞാൻ തന്നെയാണോ? യൂദാസ്. ഊഞ്ചേരി ഡബിൾ റോൾ ആയിക്കോ. യൂദാസ്
യൂദാസ് ഉണ്ണീച്ചു ഉണ്ടാ സമയത്ത് യൂദാസ് ഇല്ലായിരുന്നല്ലോ. ആര് പറഞ്ഞേ? അന്ന ഒരു കാര്യം പറയാം, ഞാൻ ഉണ്ണിയേച്ചു ഞാൻ കൊച്ചായിട്ട് അവിടെ കിടക്കുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ ഒന്ന് കിടന്നേ, ഒന്ന് കിടന്നേ, ഒന്ന് കിടന്നേ, അല്ല ഒന്ന് കിടന്നേ കാണട്ടെ. ഇപ്പൊ കിടക്കാൻ പറ്റില്ല. ഇതിപ്പോ എല്ലാണോ ഒരേപോലെ? അതല്ലേ, ഇപ്പൊ എല്ലാണോ ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഏതാ കണ്ണാപ്പി? കൈ ഒന്ന് പൊക്കിയ കണ്ണാപ്പി ആരാണെന്ന്. അപ്പൊ ഇതാണ് എന്റെ ചോദ്യം, ആരാണ് ഞാൻ? നമുക്ക് റാൻഡത്തിന് എന്നൊരു കാര്യം ചെയ്യാം, ഈ സൈഡില് വെള്ളം കുടിച്ചുകൊണ്ട് എന്തോ പശുവോ എന്തോ സാധനം നിക്കൂലേ, ആട്ടുമ്പയാ പട്ടി? പട്ടി അത് റാൻഡം അല്ലേ? സ്വാമിജി കണ്ടോ? ഗെയിമർ ബോയ് അന്ന് അങ്ങോട്ട് വാ, നമുക്ക് ഈ ഫ്രണ്ടില് എൻട്രി സെറ്റപ്പ് ആക്കാം. എവിടെ? വാതുക്കെ വാതുക്കെ എൻട്രി പോലെ സെറ്റപ്പ് ആക്കണം. അതായത് ഫുൾ എനിക്ക് ഇങ്ങനെ തല്ല് കൂടുന്ന കാണുമ്പോ തിരിച്ചടിക്കാൻ ഭയങ്കര ഇഷ്ടവും. ഗോൾഡൻ ആപ്പിൾ കേറ്റിയവനെ നീ ഗോൾഡൻ ആപ്പിൾ എത്ര എടുക്കും? അവൻ എടാ സാധാ അല്ലേ, എൻചാന്റഡ് ഗോൾഡൻ ആപ്പിള്. അടിച്ചിട്ട് അവന് കൊല്ലാൻ പറ്റുന്നില്ല കേട്ടോ. വാഴ ഞാൻ തോറ്റു, ഞാൻ ഈ സ്ലൈമിന്ന് അപ്പുറത്തോട്ട് അതല്ല, അതാണ് എൻചാന്റഡ് ഗോൾഡൻ ആപ്പിൾ ഒന്നും ആരും കേറ്റിട്ടില്ല. ഗോൾഡൻ ആപ്പിൾ കേറ്റിട്ടില്ല. കമോണ്ടർ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞ എന്റെ അടുത്തൊന്ന് ചീറ്റിങ്ങോ എന്തോന്ന്? ജീവരക്ഷാർത്ഥം ഇതെന്തോന്നത്? അവളെ എന്റെ ഇടയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താ ഐസാറാ നമുക്ക്?
എനിവേ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ബിൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാവരും ഓരോരോ ബിൽഡുകൾ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത ബിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ആ റെയിൻഡിയറിൻ്റെ ബിൽഡില്ലേ ഗൈസ്, ഓക്കെ. അപ്പോൾ ആ ഒരു ബിൽഡ് ഞാൻ ഒരുമാതിരി എന്താ പറയുക, ചെറിയൊരു രീതിയിൽ പെട്ടെന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ നെറ്റിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഒരുമാതിരിയാണ് ചെയ്തു വെച്ചത്. അത് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് ഞാനൊന്ന് മാറ്റി ഒരു റെയിൻഡിയറിൻ്റെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതൊരു കിടിലമാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടെ ബിൽഡ് നാട്ടെ ഇതാണ് ഗൈസ്, ഓക്കെ. ഇത് നോക്കിയേ എൻ്റെ മോനെ, ഇത് ഉണ്ടായി ഇത്രയും വലിയ സാധനമുണ്ട് ഗൈസ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ ഇതിനകം തന്നെ റിപ്ലൈ മോഡ് കണ്ടു കാണും. അപ്പോൾ നമ്മൾ നാട്ടെ ഇതാണ് ഉണ്ടാക്കിയത്, കണ്ടോ കണ്ടോ. ഇത്രയും റെയിൻഡിയറിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ്ട് ഇവിടെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ആ ഒരു തേരുണ്ടല്ലോ റെയിൻഡിയറിനെ, അതിനെന്താ പറയുമല്ലേ, ഞാൻ പേര് മറന്നുപോയി, ഓക്കെ. അത് ഇത്തിരി കൂടെ വലുതാക്കിയിട്ടുണ്ട് ഗൈസ്, നേരത്തെ കാട്ടി ഇത്തിരി കൂടെ വലുതാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറയാം, സാധനം ഇത്തിരി കൂടെ വലിയൊരു സംഭവമാക്കി എടുത്തിട്ടുണ്ട്. അതാ ഇത്രയും വലിയ റെയിൻഡിയറിനെയും കാര്യങ്ങളെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഒന്നും കൂടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പൊളിച്ച് പണിയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അതൊന്നും കൂടെ ഒന്ന് പൊളിച്ച് പണിഞ്ഞ് ഇത്തിരി കൂടെ കിടിലാക്കാം. അപ്പോൾ അതാ കണ്ടോ കണ്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മൾ തീർന്നിട്ടില്ല ഗൈസ്, ഓക്കെ. അതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ടൈം ഉണ്ടല്ലോ നമുക്ക്, നമുക്ക് നമ്മുടെ MZRP ക്രിസ്മസ് ആഘോഷങ്ങൾ തീർന്നിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ റെയിൻഡിയറിൻ്റെ തേരെന്ന് പറയുന്നത്, കണ്ട. അപ്പോൾ ക്രിസ്മസ് അപ്പോൾ തന്നെ തേരും വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള പട്ടിണി കിടന്ന് ഉണക്കച്ചുള്ളി പോലെ ആയിട്ടുള്ള റെയിൻഡിയർ അല്ല ഇത്. ഇത് 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 നല്ല കില്ലാടി റെയിൻഡിയേഴ്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. നല്ല ടൈം എടുത്തിട്ടാണ് ഗൈസ് ഉണ്ടാക്കിയത്. അത് ആ നെറ്റ് എന്താ പറയുക പ്രശ്നം ഉണ്ടായിരുന്ന ടൈമിലാണ്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ വിളിച്ചെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവന്മാരെ കുറച്ച് സ്പോൺ ചെയ്ത് ഇട്ടു ഇവിടെ. അവന്മാർ നോക്കി കാണിക്കുന്ന വേലയുണ്ട്. ഇത് മൊത്തം നമ്മുടെ ക്രിസ്മസ് പോൻ്റെ പിറത്തൂടെയൊക്കെ കയറി ഓടി വൃത്തികേടാക്കി ഇടുവാണ് ഇവിടെ. ഇവിടെ മൊത്തം ഇവന്മാർ കണ്ണി കണ്ട സാധനം മൊത്തം കയറി ഇവിടെ മൊത്തം ഇത് നോക്കിയേ ശിവനങ്ങ് ഓക്കെ മൊത്തം അങ്ങ് ഒരുമാതിരി ആക്കി ഇട്ടേക്കുക ഗൈസ്. കംപ്ലീറ്റ് ഏരിയ നശിപ്പിച്ച് വൃത്തികേടാക്കി ഒരു പരുവാക്കി തന്നു. മര ഇപ്പൊ സ്പോൺ ജീപ്പിച്ച് ഏറ്റവും വലിയ അബദ്ധമായിട്ടെന്ന് പറഞ്ഞാ ഇരിക്കുക വാഴകള് മരപ്പോ. അപ്പോൾ ഇവിടെ നോക്കി മൊത്തം ഇതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറി തറയിൽ കയറാനാണ് ഉമ്മാരിട്ടിരുന്നത്. അപ്പോൾ ആണ്ടെ ഇവിടെ സ്നോ ഉണ്ട് കേട്ടോ. സ്നോ ഒരു തിരുപ്പൂല കട്ടിക്കും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, എന്താ ഇത് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് സ്നോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വില്ലേജിലൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവരെയൊക്കെ വിളിച്ചോട്ടെ, നമ്മുടെ സ്വാമിയും കണ്ണാപ്പിയും റാൻഡവും ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ റെയിൻഡിയറിൻ്റെ ഞാൻ ഉണ്ടാക്കിയ പരിപാടി ഒന്ന് കാണിച്ചു കൊടുക്കണം. അവർ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് പോയി കാണണം. അപ്പോൾ ഇതിനി അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അവർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇനി നമ്മുടെ തിയേറ്ററിനെ അവരെ കൊണ്ടുപോയി കാണിക്കണം, തിയേറ്ററിൽ സിനിമയൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കണം. അതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ ക്രിസ്മസ് തീർന്നിട്ടില്ല ഗൈസ്, നമ്മുടെ MZRP ക്രിസ്മസ് ആഘോഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഓരോന്നായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇതിൽ കിടിലമായിട്ടുള്ള മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ കേബിൾ ബോയ് സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.